സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജെകോ ജുവൽസ് ഓപ്പോസിറ്റ് ടിഡിഎം ഷോമാർട്ട് തൊടുപുഴ. എസ്കെഎസ്എസ്എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി മദ്ഹൂ റസൂൽ കോൺഫറൻസ് 10th വാർഷികം സംഘടിപ്പിച്ചു. കുമ്മംഗല്ലിലായിരുന്നു പരിപാടി. സമസ്ത കേരള ജെം ഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി ഘടകമായ എസ്കെഎസ്എസ്എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുമ്മംഗല്ലിൽ മദ്ഹൂ റസൂൽ കോൺഫറൻസിന്റെ 10th വാർഷികം സംഘടിപ്പിച്ചു. പ്രവാചക പ്രകീർത്തന സദസ്സോടെയാണ് പരിപാടി ആരംഭിച്ചത്. ജില്ലയിലെ സമസ്തയുടെ നേതാക്കളും വിവിധ മഹല്ല് ഇമാമുകളും നേതൃത്വം നൽകി. സമസ്ത ജില്ലാധ്യക്ഷൻ ഷൈഖുന ഹൈദർ ഉസ്താദ് പ്രാർത്ഥന നടത്തി. പൊതുസമ്മേളനം സമസ്ത കേരള ജെം ഇയ്യത്തുൽ ഉലമ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ഇ മുഹമ്മദ് മുസ്ലിയാറുടെ അധ്യക്ഷതയിലാണ് നടന്നത്. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽബുഖാരി മുളവൂർ ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന് പറഞ്ഞ് ആ ഭൂമി സന്തോഷം പ്രകടിപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയാ ഭൂമിയെ ശുദ്ധിയുള്ളതാക്കി. ഇവിടെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെടാൻ പറ്റുന്ന തയ്യമ്മുമിനെ പക്കമായ നിലയിലേക്ക് മണ്ണിനെ അല്ലാഹു തആല ഉയർത്തിയത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അപ്പോ അവിടെ നിന്ന് ഒരു സന്തോഷം കാണിച്ചപ്പോൾ തിരിച്ചല്ലാഹു തആല കൊടുത്ത പദവിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഇന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മനീര് പുരട്ടി അവിടത്തെ കണ്ണ് സുഖപ്പെടുത്തിയെന്ന് ഒന്ന് ഊതി കൊടുത്തപ്പോഴേക്ക് അവിടത്തെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ബഹുമാനപ്പെട്ട ഇമാം തഫ്താ സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് എന്താ? പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് ബുദ്ധി കുറവായിരുന്നു. എന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള എന്റെ കൂട്ടുകാരൊക്കെയും എന്റെ മണ്ടനെന്ന് പറയത്തക്ക നിലയിൽ ബുദ്ധിയില്ലാത്ത പഠനത്തിൽ പിന്നിലായി നിൽക്കുന്ന ഞാൻ ഒരു ദിവസം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ എന്റെ വായിലേക്ക് തിരി ഷറഫാക്കപ്പെട്ട അവിടുത്തെ ഉമ്മനീരൊന്ന് തുപ്പിത്തന്ന അന്ന് മുതലാണ് ഞാൻ പഠനം ആരംഭിച്ചത്. അന്ന് മുതലാണ് പഠന മേഖലകളിലേക്ക് എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. ലോകത്തറിയപ്പെട്ട മഹാപണ്ഡിതനായി മാറിയത് ബഹുമാനപ്പെട്ട ഒരു ദുഹൃതസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് വന്നിട്ടാണ് വായിലേക്ക് തുപ്പിക്കൊടുത്തെടുത്തക്കല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സംസാരിച്ചോളൂ, പ്രസംഗം ദുഹറിന് ശേഷം നടക്കാനിരിക്കെ ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹു പ്രഭാഷണം ആരംഭിച്ചു. എത്രയോ പതിനായിരങ്ങളാണ് ആ സദസ്സിൽ വന്ന പങ്കാളികളായിരുന്നു. ഞാൻ സംസാരം കേട്ടുന്നില്ല, പറഞ്ഞു വരുന്നത് അവിടത്തെയുമായിട്ടുള്ള ബന്ധം, അവിടത്തെ കൊണ്ടുള്ള സന്തോഷം, അവിടത്തെയുമായി ബന്ധപ്പെട്ട സർവ്വമലകളും മുനാഫിഖീങ്ങൾക്ക് വരെ സ്വലാത്ത് കൊണ്ടുള്ള നേട്ടം ലഭ്യമാണ് എന്ന് ചർച്ച ചെയ്യപ്പെട്ടു. മാ അമൂൻ ഹുദവി വണ്ടൂർ പുണ്യ റസൂലിലേക്കുള്ള പാത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ജലീൽ ഫൈസി, സുന്നി യുവജന സംഘം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കബീർ റഷാദി, ജെം ഇയ്യത്തുൽ ഖുത്തുബ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് കാശിഫി, വിവിധ പോഷക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു.